നമസ്കാരം. അഡ്വക്കേറ്റ് എ സി ഫിലിപ്പ് എന്നൊരാൾ, ആൾ ചിലർക്കാരനല്ല, സുപ്രീം കോർട്ട് ലോയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണത്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്, സംഖ്യയല്ല കേട്ടോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ചില ചരിത്ര സത്യങ്ങൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥയും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിങ്ങനെയാണ്, കോൺഗ്രസ് ഭരണകാലത്ത് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടോ എന്ന് കാശ്മീർ പ്രശ്നം തീർക്കുമെന്ന് അന്നെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. വിദേശ സമ്മർദ്ദം കാരണം പറ്റില്ല, ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നകലും, നമ്മൾക്ക് പെട്രോൾ തരില്ല. ഇന്ത്യൻ ആർമി ജമ്മു കാശ്മീർ ബോർഡറിലേക്ക് വിന്യാസം നടത്തിയപ്പോൾ ഫീൽഡ് മാർഷൽ മനേക് ഷായെ ഇന്ദിരാഗാന്ധി വിളിപ്പിച്ച് പറഞ്ഞു പട്ടാളത്തെ തിരിച്ചു വിളിക്കാൻ, കാരണം വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താൻ പ്ലാൻ ചെയ്തു, പക്ഷേ പിൻവാങ്ങി, കാരണം വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ വയ്യ. ടെററിസം താങ്ങാൻ പറ്റാത്തതിലും അധികമായപ്പോൾ പട്ടാളം ശക്തമായ നടപടിക്കൊരുങ്ങി, പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അതിനെ എതിർത്തു, കാരണം വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദം. ഇങ്ങനെ ഓരോ സമയത്തും അവർ നമ്മളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കിച്ചു, ഇസ്ലാമിക ലോകത്തെ വെറുപ്പിക്കാൻ പാടില്ല, അത് നമുക്ക് ദോഷം ചെയ്യും. എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തും കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു, ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമ്മൾ കാളവണ്ടിയിൽ സഞ്ചരിക്കേണ്ടി വരും, കാരണം ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് പെട്രോൾ തരില്ല, അങ്ങനെയുള്ള വിദേശ സമ്മർദ്ദം ഇന്ത്യക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ. ഒപെക് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യയെ ക്ഷണിച്ചെങ്കിലും പാകിസ്ഥാൻ്റെ സമ്മർദ്ദം മൂലം ഇന്ത്യൻ പ്രതിനിധിക്ക് ഹോട്ടൽ റൂമിൽ ഇരുന്നു അപമാനിതനായി തിരിച്ചു പോരേണ്ട അവസ്ഥ വരെ വന്നു. പാകിസ്ഥാൻ അന്തസ്സോടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇന്ത്യ അപമാനിതനായി തിരിച്ചു പോരേണ്ട സാഹചര്യം പിന്നെയും ഉണ്ടായി. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ ജനതയെ വെറും മൂടന്മാരാക്കി ഗാന്ധി കോൺഗ്രസ് അല്ലെങ്കിൽ നെഹ്റുവിയൻ കോൺഗ്രസ് ഭരണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് മിതമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിൽ വന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായി. വാജ്പേയി അണ്വായുധ പരീക്ഷണം നടത്തി, ഒരു വിദേശ സമ്മർദ്ദവും കണ്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ സമ്മർദ്ദങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല, എല്ലാ സമ്മർദ്ദവും ഒലിച്ചുപോയി. നമ്മൾ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടി, ഒരു വിദേശ സമ്മർദ്ദവും ഉണ്ടായില്ല, എല്ലാ സമ്മർദ്ദവും ഒലിച്ചുപോയി. വീണ്ടും ഒപെക് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടു. നമ്മുടെ വിദേശകാര്യമന്ത്രി പങ്കെടുക്കാൻ പോയി, പ്രസംഗിച്ചു, കയ്യടി വാങ്ങി. പാകിസ്ഥാൻ്റെ പ്രതിനിധിക്ക് ഹോട്ടൽ റൂമിൽ തങ്ങേണ്ടി വന്നു. ഒരു വിദേശ സമ്മർദ്ദവും ഉണ്ടായില്ല, എല്ലാം ഒലിച്ചുപോയി. പാകിസ്ഥാൻ പ്രതിനിധി അപമാനിതനായി തിരിച്ചുപോയി. ഇന്നിപ്പോൾ നമ്മുടെ പട്ടാളം അതിർത്തി കടന്നു ചെന്ന് ബാലാക്കോട്ട് ചെന്ന് തീവ്രവാദികളെ കൊന്നു തള്ളി. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇന്ത്യയെ അഭിനന്ദിച്ചു. ഒരു വിദേശ സമ്മർദ്ദവും ഉണ്ടായില്ല, എല്ലാം ഒലിച്ചുപോയി. ട്രിപ്പിൾ തലാഖ് നിരോധിച്ചു, ഒരു ഇസ്ലാമിക രാജ്യവും ഒന്നും പറഞ്ഞില്ല. ഒരു വിദേശ രാജ്യ സമ്മർദ്ദവും കണ്ടില്ല, എല്ലാം ആവിയായിപ്പോയി. എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവരുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതി നൽകി ആദരിക്കുന്നു. ഒരു വിദേശ സമ്മർദ്ദവും ഉണ്ടായില്ല, എല്ലാം ആവിയായിപ്പോയി. അപ്പോൾ കോൺഗ്രസ് ഭരണകാലത്തെ വിദേശ സമ്മർദ്ദം എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? കോൺഗ്രസ് നേതാക്കളുടെ കണക്കിൽപ്പെടാത്ത വിദേശ നിക്ഷേപം ആയിരുന്നുവോ അവർ പറഞ്ഞിരുന്ന വിദേശ സമ്മർദ്ദം? ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിക രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ കളിച്ചതും അവരുടെ വിദേശ സമ്പാദ്യത്തിൻ്റെ സുരക്ഷ മുൻനിർത്തിയായിരുന്നോ? പല കോൺഗ്രസ് നേതാക്കളുടെയും അനേക ലക്ഷം കോടികളുടെ വിദേശ നിക്ഷേപം എല്ലാം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനതയോട് എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് മതിയാവും. കാരണം ഭരിക്കുന്നത് തികഞ്ഞ ഭാരതീയനും രാജ്യസ്നേഹിയുമായ ആണൊരുത്തനാണ്. ഏത് കൊമ്പത്തെ വിദേശ വനിതയാണെങ്കിലും പിടിച്ചകത്തിടും, പിന്നെ വെളിച്ചം കാണില്ല. ഒരു വിദേശ സമ്മർദ്ദവും ഉണ്ടാവില്ല. കളി അറിയുന്നവൻ്റെ അടുത്ത് ഭരണം ലഭിച്ചാൽ എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും, പറയിപ്പിച്ചിരിക്കും. പിന്നെ ഇന്ത്യയിലെ ചുരുക്കം ചില ഇസ്ലാമിസ്റ്റുകൾ തെരുവിലെ കൊടിച്ചുപെട്ടികളെ പോലെ കുരക്കട്ടെ, പന്നികളെ പോലെ അമരട്ടെ, പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നടങ്കം ഭാരതത്തിനൊപ്പമുണ്ട്. മേൽ പറഞ്ഞത് ഇന്ത്യയെ തള്ളിപ്പറയുന്ന, ചൈനയ്ക്കും പാകിസ്ഥാനും ജയ് വിളിക്കുന്ന, ഇന്ത്യൻ സംസ്കാരത്തെ തള്ളിപ്പറയുന്ന എല്ലാവരോടും കൂടിയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.